ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അക്രൈലിക് ബോട്ടിൽ റീയൂസ് ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ഫെവിക്രൈലിൻ്റെ അക്രൈലിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അലുമിനിയം ഫോയിലാണ്. അലുമിനിയം ഫോയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ന്യൂസ് പേപ്പർ എടുത്താൽ മതിയാവും. അപ്പോൾ ഇതേപോലെ ചുരുട്ടിയിട്ട് റൗണ്ട് ഷേപ്പിലാക്കുക. അപ്പോൾ ഏകദേശം ആ ഒരു മേൽഭാഗത്തായിട്ട് ബോൾ പോലെ ഇരിക്കുന്ന രീതിയിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ആ ഒരു കുപ്പീനേക്കാളും കുറച്ചുകൂടി വലുതായിട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ചെറുതായിട്ടാണ് ചുരുട്ടിയത്. പിന്നെ ഞാൻ കുറച്ചുകൂടി അലുമിനിയം ഫോയിൽ ചുറ്റിക്കൊടുത്ത് കുറച്ചുകൂടി വലുതാക്കി. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഫെവിക്രൈലിൻ്റെ ക്ലേ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ക്ലേ ഉണ്ടെങ്കിലും ഏത് ക്ലേ വേണമെങ്കിലും യൂസ് ചെയ്യാം. എയർ ഡ്രൈ ക്ലേ ആണ് വേണ്ടത്. അപ്പോൾ ക്ലേ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മേൽഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഫെവിക്കോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു മേൽഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. പക്ഷേ ഒന്നിച്ച് കവർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് മേൽഭാഗം മാത്രം ആദ്യം ഒന്ന് കവർ ചെയ്തെടുക്കാം. വേണമെങ്കിൽ ആ ഒരു ഉരുണ്ട പോലെ ഉള്ളത് കയ്യിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉരുണ്ട പോലെ ആക്കിയതിന് ശേഷം എള്ളിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൽ കൈയുടെയൊക്കെ പാട് കൊണ്ടിട്ട് കുറച്ചിങ്ങനെ കുണ്ടും കുഴിയും പോലെ ഇരിക്കുന്നത് പോകാനായിട്ട് കുറച്ച് പൗഡർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്മൂത്താനാക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ വെള്ളം യൂസ് ചെയ്യാം. വെള്ളത്തിനേക്കാളും കുറച്ചുകൂടി നല്ലത് പൗഡറാണ് കേട്ടോ. അപ്പോൾ പൗഡർ വെച്ച് നല്ല പോലെ ഞാൻ സ്മൂത്താക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലേ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. ആ ഒരു താഴത്തെ ബോഡിയുടെ ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നീളത്തിൽ പരത്താണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് അതിലേക്ക് ഒട്ടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലെ നീളത്തിൽ പരത്തിയെടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാണ്ടേനെയാണ് കേട്ടോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമുള്ളൊരു ക്രാഫ്റ്റാണ്. കുറേ പേര് പെയിൻറ്റിങ് ഇട്ട സമയത്ത് ക്രാഫ്റ്റ് വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബോട്ടിലാട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബോട്ടിലൊക്കെ നമ്മുടെ പഴയ വീട്ടിലാണോ ഇരിക്കുന്നത്? അപ്പോൾ ഇനി ഒരു ദിവസം പോയിട്ട് പഴയ വീട്ടിൽ നിന്ന് ബോട്ടിലൊക്കെ പെറുക്കിക്കൊണ്ട് വരണം. അതിനുശേഷം ഉറപ്പായിട്ടും ബോട്ടിലാട്ടൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ താഴ്ഭാഗത്തും ഇതേപോലെ പൗഡർ വെച്ച് നല്ല പോലെ ഒന്ന് സ്മൂത്താക്കി കൊടുക്കുക. ഇനി നമുക്ക് രണ്ട് കൈ പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ദാ ഇതേപോലെ ജസ്റ്റ് നീളത്തിൽ ഇങ്ങനെ രണ്ട് കൈ വെച്ച് കൊടുത്താൽ മതി. ഒരുപാട് അങ്ങനെ ഷേപ്പൊന്നും വേണ്ട. ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ഉരുട്ടിയിട്ട് അറ്റ ഭാഗം മാത്രം ഒന്ന് കുറച്ച് ചെറുതാക്കി കൊടുത്താൽ മതി. അപ്പോൾ രണ്ട് സൈഡിലും ഞാൻ ഇതേപോലെ പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മുള പിടിച്ചിട്ട് നിൽക്കുന്ന പോലെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് കൈ ഇങ്ങനെ കൂട്ടി പിടിക്കുന്ന പോലെ നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ചെവി വെച്ച് കൊടുക്കാം. നമ്മൾ ടെഡി ബിയറിനൊക്കെ വെക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെ ചെവി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ചെവി വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ പിടിച്ച് പിടിച്ച് കൊടുക്കണം കേട്ടോ. കാരണം ക്ലേ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിൽക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ കുറച്ച് ഹാഫ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ വെച്ച് കൊടുത്താൽ നിൽക്കത്തുള്ളൂ. ഇനി നമുക്ക് മൂക്കിൻ്റെ ഭാഗം ഒന്ന് പൊന്തിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ പോലത്തെ ഷേപ്പിൽ ഇതുപോലെ ക്ലേ കുറച്ച് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം പ്രസ്സായി കഴിയുമ്പോൾ കുറച്ച് പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ആ ഒരു ഫേസുമായിട്ട് നല്ല പോലെ തന്നെ ഒന്ന് എന്താ പറയുക, ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കാല് വെച്ച് കൊടുക്കാം. കാൽ കുറച്ച് അകത്തിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. കയ്യിൽ നമ്മൾ ആ ഒരു മുള പിടിക്കുന്നതുകൊണ്ടാണ് അത്ര അടുപ്പിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ കൈ ചെയ്ത പോലെ തന്നെ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കാലും ചെയ്തെടുക്കുന്നത്. നല്ല എളുപ്പമാണ്. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പാൻഡയുടെ ചെവിയിൽ അതുപോലെ തന്നെ കയ്യ് കാല് ഇത്രയും ഭാഗമാണ് കേട്ടോ നമ്മൾ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തെടുക്കുന്നത്. ബാക്കി ഭാഗം ഫുള്ള് നമ്മൾ വൈറ്റ് കളറാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ബ്ലാക്ക് നന്നായിട്ട് ഉണങ്ങിയ ശേഷം നമ്മൾ വൈറ്റ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് കളർ ഒറ്റ കോട്ട് അടിച്ചാൽ മതിയാവും കേട്ടോ. നല്ല ഫിനിഷിംഗ് ഉണ്ടാവും. പക്ഷേ വൈറ്റ് കളർ നമ്മൾ രണ്ട് കോട്ട് അടിക്കണം, എങ്കിലും നല്ലൊരു ഫിനിഷിംഗ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കളർ ചെയ്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്കിനി കണ്ണ് വരച്ച് കൊടുക്കാം. അപ്പോൾ പാൻഡയുടെ കണ്ണ് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. കണ്ണിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് കുറച്ച് നീളം പോലെ താഴോട്ട് ഇങ്ങനെയുണ്ട്. പാൻഡയുടെ പിക്സൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കണ്ണ് കുറച്ച് ഡിഫറൻ്റ് ആണ്. നമ്മൾ ടെഡിയൊക്കെ വരയ്ക്കുന്ന സമയത്ത് സാധാരണ പോലത്തെ കണ്ണ് വരച്ചാൽ മതി. പക്ഷേ പാൻഡയുടെ കണ്ണ് കുറച്ച് ബ്ലാക്ക് കളറിൽ കുറച്ച് നീളമായിട്ടാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊരു സൈഡിലേക്ക് കുറച്ച് നീളം കൂട്ടി വരച്ച് കൊടുക്കാം. പിന്നെ മൂക്ക് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മൂക്കിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വായിലേക്കുള്ള ജോയിനും വരയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു പൊന്തി നിൽക്കുന്ന ഭാഗത്ത് തന്നെ മൂക്കും വായും നമുക്ക് വരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പാൻഡക്കുട്ടൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻഡയുടെ കയ്യിൽ മുള ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലേ ഞാൻ നല്ല നീളത്തിനൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാംബു ഗ്രീൻ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഗ്രീൻ കളർ ഇല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റ് ഗ്രീൻ അടിച്ചാൽ മതിയാവും കേട്ടോ. നമ്മുടെ ഡാർക്ക് ഗ്രീനിൽ കുറച്ച് യെല്ലോയൊക്കെ അല്ലെങ്കിൽ കുറച്ച് വൈറ്റൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റർ ഷെയ്ഡ് കിട്ടും. അപ്പോൾ ആ ഒരു ലൈറ്റ് കളർ അടിച്ചാൽ മതിയാവും. പിന്നെ ഗ്രീനിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. നമ്മൾ ഏത് ഗ്രീനാണോ എടുക്കുന്നത് അതിൻ്റെ കുറച്ചുകൂടി ഒരു ഡാർക്ക് ഷെയ്ഡ് മതി. ഒത്തിരി ഡിഫറൻസ് ആണെങ്കിൽ രണ്ടും ഒരു മാച്ച് ആവാത്ത പോലെ തോന്നും. അപ്പോൾ ഞാൻ ഒലീവ് ഗ്രീനും ബാംബു ഗ്രീനും ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ആ ഒരു വെട്ട് വെട്ട് പോലെ വരുന്ന ഭാഗമുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആയിട്ട് ഇതേപോലെ രണ്ട് വരയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ ആയിട്ട് കുറച്ച് ഇലയുടെ ഭാഗമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ ഇല ചെയ്ത് കൊടുക്കേണ്ടവർക്ക് ഇലയും ചെയ്ത് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ പാണ്ടക്കുട്ടൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ട്രൈ പിക്ക് അയച്ചു തരിക. അപ്പം ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.